വിചിന്തനത്തിനായി എടുത്ത വേദഭാഗത്തേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ കടന്നു വരാം സങ്കീർത്തനങ്ങൾ നാലിന്റെ മൂന്ന് യഹോവാ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന അറിവീൻ അതൊരു ഒരു ഒരു പുതിയ അറിവല്ലേ യഹോവാ ഭക്തന്മാരെല്ലാം വേർതിരിക്കപ്പെട്ടവരാണ് നമ്മളെ കണ്ട തോന്നു നമ്മൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണെന്ന് തോന്നരുതല്ലോ അതല്ലേ നമ്മുടെ ആഗ്രഹം എന്നെ കണ്ടാൽ എന്തു ചെയ്യരുത് ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണെന്ന് എന്തു ചെയ്യരുത് ആരും അറിയരുത് വീട്ടിലറിയരുത് അയൽവാസി അറിയരുത് നാട്ടിലറിയരുത് പഠിക്കുന്ന സ്കൂളിലറിയരുത് കോളേജിലറിയരുത് പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിയാം യഹോവാ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവീം ആർക്ക രണ്ട് കൂട്ടർ കൈ ഒന്ന് നിനക്കുണ്ടായിരിക്കണം ഈ അറിവ് രണ്ട് നാട്ടുകാർക്കുണ്ടായിരിക്കണം എഹോ ആ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന അറിവൻ അതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്കിക്കോ നീ ദൈവഭക്തനാണോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളെ ദൈവഭക്തർ എന്നല്ല വിളിക്കുന്നത് ദൈവ മക്കളെന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഭക്തരെ വേർതിരിച്ചാണെങ്കിൽ മക്കളെ കണ്ടാൽ അറിയാം ഉണ്ടോ എൻ്റെ കൂടെ ഞാൻ ലൈനിലും കൂടെ പോകുന്നതേണ്ട അല്ലെങ്കിൽ ആൾക്കൂടെ നിന്നാ പറയും എന്നെ കാണുന്നവർ പറയാറുണ്ട് എൻ്റെ അപ്പച്ചനെ കണ്ടിട്ടുള്ളവർ പറയാറുണ്ട് അപ്പച്ചൻ്റെ അതേ പ്രായമായി പ്രായമായിട്ട് വരുംതോറും അപ്പച്ചൻ്റെ അതേ ഷേപ്പ് കാരണം അപ്പച്ചനായിട്ടാണ് അവർ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ പ്രായമാകുമ്പോൾ ആ ഷേപ്പിലോട്ട് വരുന്നെന്ന് പറയുന്നത് നമ്മളെ കണ്ടാൽ നമ്മൾ ദൈവത്തിൻ്റെതാണെന്ന് ദൈവ മക്കളാണെന്ന് നമ്മൾ ദൈവമക്കളായി വേർതിരിച്ചിരിക്കുന്നു വിൽക്കുന്നു എന്ന് അറിയാമോ അറിയത്തില്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കണം പോട്ടെ ഞാൻ അവിടെ ഇട്ട് അധികം നിങ്ങൾ എന്തു ചെയ്യുന്നില്ല അപ്പം അതിനൊക്കെ കണ്ടാൽ ദൈവമക്കളാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഏതെങ്കിലും ബാക്കി കോലത്തിലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ആ കോലമൊക്കെ ഒന്ന് മാറ്റണം ആ വേഷമൊക്കെ ഒന്ന് മാറ്റണം എന്നെ കണ്ട ദൈവത്തിൻ്റെ പയതിലാന്ന് തന്നെ എന്തു ചെയ്യണം ലോകമറിയണം ഈ ചിലർ പറയുന്നത് പിശാച് എന്നെ പരീക്ഷിക്കാൻ പോലും വരാറില്ലെന്ന് ചിലർ പറയണം കാരണം പിശാചിനെ അറിയത്തില്ല നീ ഏതാണെന്ന് അതുകൊണ്ടാണ് നീ ദൈവക്കളാണെന്നറിഞ്ഞാലല്ലേ നിന്നെ പരീക്ഷിക്കാൻ വരണ്ടു മനസ്സിലായില്ല നീ ദൈവെന്ന് അറിഞ്ഞാലല്ലേ എന്ത് ചെയ്യണ്ടു ആ പിശാചിന് പോലും തിരിച്ചറിഞ്ഞില്ല നിന്നെ കണ്ടിട്ട് ദേദ കോലെന്നുള്ളത് ഒരു ദൈവഭക്തന്റെ എട്ട് ലക്ഷണങ്ങൾ ആ സങ്കീർത്തനത്തിൽ നിന്ന് മാത്രം ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ചോണം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നു കർത്താപദാസം പറഞ്ഞു തന്നു എങ്ങനെ ആ സങ്കീർത്തനങ്ങൾ പഠിക്കണ്ടേ എന്നുള്ളത് കേട്ടിട്ടില്ലാത്തൊരു ആ പ്രസംഗം കേൾക്കണം ഒരു ദൈവഭക്തന്റെ എട്ട് ലക്ഷണങ്ങൾ ആ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആദ്യത്തെ തന്നെ ഏതാ ഞാൻ ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവനാണ് ഒന്ന് ഞാൻ ദൈവത്തിനായിട്ട് വേർതിരി ഒന്നാമത്തെ ലക്ഷണം ലക്ഷണമെന്തുവാ അവൻ ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടു എന്നുള്ള ബോധ്യം അവൻ്റെ അന്തരാത്മാവിനുണ്ട് അവൻ യഹോബക്കായി വേർതിരിക്കപ്പെട്ടവൻ രണ്ട് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നീതിയാഗങ്ങളെ അർപ്പിക്കുന്നവൻ അഥവാ യാഗമർപ്പിക്കുന്നവനാണ് അപ്പം നമുക്ക് പുതിയ മത്തി വന്നപ്പോൾ നമുക്ക് വളരെ എളുപ്പമായി ചിലവില്ലാത്ത രണ്ട് മൂന്ന് യാഗങ്ങൾ നമുക്ക് അർപ്പിക്കാം അല്ലേ എന്തുവാ അധരബലം വന്ന സ്തോത്രയാഗം എന്നിട്ട് തന്നെ ഒരെണ്ണം വീഴാൻ എന്നാ പാടാന്നറിയാൻ പോരത്ത വായെന്ന് പറയാനായിട്ട് അല്ലേ ആ അധരബലം വന്ന സ്തോത്രയാകും കൊമ്പും കുളമ്പുമുള്ള മൃഗങ്ങളെ അർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാന്ന് പറഞ്ഞിട്ട് ഇതൊന്നും വരുന്നില്ല വായ എന്ന് അപ്പം യഹോ ഭക്തൻ്റെ രണ്ടാമത്തെ ലക്ഷണം അവൻ യാഗമർപ്പിക്കുന്നവനാണ് പല യാഗങ്ങളുണ്ട് വേറെ വസ്തു സ്ത്രോത്രയാഗമുണ്ട് പിന്നെ നമ്മുടെ ശരീരങ്ങളെ പോലും ദൈവത്തിന് യാഗമായിട്ട് ആ എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നേ സമർപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭക്തൻ്റെ രണ്ടാമത്തെ ലക്ഷണം അവൻ യാഗമർപ്പിക്കുന്നവനാണ് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ ആരാധിക്കുന്നവനാണ് അല്ലേ യാഗവും ആരാധനയും ഒന്നാണ് അപ്പം ഭക് യഹോ രണ്ടാമത്തെ ലക്ഷണം എന്തുവാ അവൻ ആരാധിക്കുന്നവനായിരിക്കും എന്ന് എന്നും എപ്പോൾ എപ്പോഴും എവിടെ വെച്ച് എല്ലായിടത്തും എല്ലായിടത്തും ആരാധിക്കാം എപ്പോഴും ആരാധിക്കാം എന്നും ആരാധിക്കാം അപ്പോൾ അവൻ്റെ രണ്ടാമത്തെ ലക്ഷണം ആദ്യത്തേത് എന്തുവാ അവൻ യഹോയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ രണ്ടാമത് ആരാധിക്കുന്നവൻ അല്ലെങ്കിൽ യാഗമർപ്പിക്കുന്നവനായിരിക്കും ഒന്നാമത് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു വിടുന്നേ ഉള്ളൂ വാക്യങ്ങൾ വിശദമായിട്ട് പഠിച്ചേച്ചാൽ മതി അവന് ഒന്നാം വാക്യം ആ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവനായിരിക്കും അല്ലെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം പഠിച്ച അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കും ആരാധനയും പ്രാർത്ഥനയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ആരാധിക്കുമ്പം പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് ആരാധിക്കുകയും ചെയ്യാം പക്ഷേ ഇത് രണ്ടും രണ്ടാ അപ്പോഴാണ് അവൻ്റെ മൂന്നാമത്തെ ലക്ഷണം മാൻ ഓഫ് പ്രയർ അവൻ എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവനാ ഇവിടെ നോക്കാം എപ്പോഴൊക്കെയാ വിളിച്ചപേക്ഷിച്ചെന്ന് നാലാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യൻ ആ ഞെരുക്കത്തിലായിരിക്കുമ്പോഴും എന്തു ചെയ്യുന്നു ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക അപേക്ഷിക്കുക അപ്പോഴാണ് അവൻ്റെ മൂന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് ഏതാവശ്യങ്ങൾക്കും ഏത് ഞെരുക്കത്തിൻ്റെ മധ്യത്തിൽ ഇപ്പോഴത്തെ ഒരു വലിയ ട്രാപ്പ് എന്നാണെന്നറിയാമോ അറിയാമോ ഇപ്പോൾ അല്ലാതെ ലോണിൻ്റെ അയ്യര് കളിയല്ലേ ഓൺലൈൻ ലോൺ ഇഷ്ടം പോലെയാ കിട്ടുന്ന എല്ലാം വാങ്ങിച്ചു വെച്ച് അവസാനം ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്ത് എനിക്ക് ദിവസം ഒരു ഒരു നാലഞ്ച് കോളെങ്കിലും എനിക്ക് വരും പാസ്റ്റർ ക്രെഡിറ്റ് കാർഡിന് ഇതനുസരിച്ച് ഇത്രയും ലോൺ പാസ്റ്റർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് വേണമെന്ന് ചോദിക്കുക ഞാൻ വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നാൽ ഇരുപത്തിനാല് ശതമാനമേ ഉള്ളൂ ഇത്രേ ഉള്ളൂന്ന് ഞാൻ പറഞ്ഞു ഇവിടെ മൂന്ന് ശതമാനത്തിന് കിട്ടാനുണ്ടല്ലോ പിന്നെ നിൻ്റെ ഇരുപത്തിനാല് എടുക്കണോ എത്ര ഈ ചതിക്കണി കെട്ട് കിടക്കുന്നതെന്നറിയാമോ ഇത് കൊടുത്ത ഈ ഓൺലൈനിൽ എടുത്ത ലോണ് കൊടുത്താൽ തീരുവോ കൊടുത്താൽ തീരത്തില്ല ഈ സമയം തന്നെ വേണമെങ്കിൽ ഞാൻ മൂന്നാല് വരെ ഉദാഹരണം തരാം എന്നിട്ട് വസ്തു വായി വിൽക്കാനൊക്കെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാമെന്നിരിക്കുക ദൈവദാസന്മാർക്ക് വരുന്ന ഗതികേടെ ഇനി വസ്തു എന്ന് പറഞ്ഞേക്കുന്ന വിലയോ നാട്ടിലൊന്നും ഇല്ലാത്ത വിലയ്ക്ക് വിറ്റുപോകോം വേണം അപ്പൊ ഞാൻ പറയുന്ന ആശ് ഇതെന്തു നിന്റെ ആവശ്യത്തില് നീ ദൈവമുഖത്ത് നോക്കാൻ ദൈവമുഖത്ത് നോക്കാൻ പഠിക്കായവൻ തന്നെ ഒരു സംശയമില്ല അത് ഇന്ന് രാവിലെയും കൂടെ എന്റെ തമ്പുരാൻ തെളിയിച്ചു ദൈവം മതിയായവനാ നിന്റെ സകല ആവശ്യങ്ങൾക്ക് ഇവിടെ സങ്കീർണകാരൻ പറയാണ് ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോഴും ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോഴും നീ എനിക്ക് എന്ത് ചെയ്തു വിശാലത പറയുന്നത് അപ്പോൾ ഒരു ഭക്തൻ ആരാന്നറിയാമോ ഞെരുക്കത്തിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് എന്തൊക്കെ പഠിച്ചു ഒന്ന് യഹോ ഭക്തൻ ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവൻ ആ ബോധ്യത്തോടെ ജീവിക്കുന്നവനാ രണ്ട് അവൻ ആരാധിക്കുന്നവനാ മൂന്ന് കഷ്ടതയുടെ മധ്യത്തിലും ഞെരുക്കത്തിൻ്റെ മധ്യത്തിലും അവൻ പ്രാർത്ഥിക്കുന്നവനാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നാട്ടിലോട്ട് പോയി ഞങ്ങളുടെ ചില ആളുകളെയൊക്കെ കാണാനായിട്ട് പോയി കാരണം അപ്പച്ചൻ്റെ ഒക്കെ ബന്ധത്തിൽപ്പെട്ട ഞാൻ അങ്ങനെ കുറേ ആളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ മൽഖിസദേക്കൻ്റെ ക്രമപ്രകാരം ജനിച്ച ഒന്നുമല്ല പക്ഷെ അവരും ആരുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു ഇല്ല കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പച്ചൻ സൂചക ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവരുടെ ആരുടെയും വീട്ടിൽ പോകാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല കാരണം എവിടെ ഇവിടെ കഷ്ടതയും ഞെരുക്കവും പട്ടിണിയും ആയതുകൊണ്ട് ഇതാരും അറിയരുതെന്ന് വിചാരിച്ച് ഞങ്ങളെയൊന്നും ഒരു വീട്ടിൽ പാർക്കാൻ പോലും വിട്ടിട്ടില്ല അങ്ങനെ തനിച്ച് ഒരു ജനമായിട്ട് നിന്നുകൊണ്ട് ഇതാരാണെന്ന് പോലും അറിയത്തില്ല അവിടെ ചെല്ലുമ്പോൾ ഞെരുക്കത്തിലും മനുഷ്യകരങ്ങളിൽ നോക്കാതെ ദൈവമുഖത്ത് മാത്രം നോക്കി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ദൈവ ഇതിലെ ജീവിതത്തിലെ യഹോവയ്ക്ക അപ്പം ന്യായമായിട്ട് ചോദ്യം വരും യഹോവയ്ക്കായി വേർതിരിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ ഞെരുക്കം ഉണ്ടാകുമെന്നോ നാലാം നാലാ സംകീർത്തനം പഠിപ്പിച്ചത് യഹോവയ്ക്കായി വേർതിരിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ എന്തോ ഉണ്ടാകും ഞെരുക്കങ്ങൾ ഉണ്ടാകും പക്ഷേ നീ വിളിച്ചപേക്ഷിച്ചാൽ ആ നിൻ്റെ ഞെരുക്കത്തിൽ നിന്ന് നിൻ്റെ വിശാലത്തിലേക്ക് വരുത്തുന്നൊരു ദൈവമാ നമ്മുടെ ദൈവം മൂന്നാ നാലാമത്തെ അവൻ്റെ അവസ്ഥ എന്നാ നമുക്ക് നോക്കാം ഏ നാലാമത്തെ അവൻ്റെ അവസ്ഥ എന്നാന്ന് അവൻ അവനാരായിരിക്കും വാക്യം പാപം ചെയ്യുമ്പോൾ ഒരു നടുക്ക് നടുക്കം കാണും പാപത്തോ പാപം ചെയ്യാനായിട്ട് എന്തോ നടുക്കം പറഞ്ഞെന്ത് ഭയത്തിന്റെ അതിൻ്റെ കൂടെ അപ്പുറം പോയി ഒരു ഞെട്ടല് പാപം ചെയ്യാന്ന് അപ്പോൾ ദൈവഭക്തൻ്റെ നാലാമത്തെ ലക്ഷണം എന്തുവാന്നറിയാമോ അവൻ പാപം ചെയ്യാത്തവനായിരിക്കും പാപത്തോടുള്ള ബന്ധത്തിൽ അവൻ എന്നാണെന്നറിയാമോ ഒരു ഞെട്ടല ഞാനത് ചെയ്യേ ഇല്ല 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 എനിക്ക് വേണ്ട ഞാൻ ചെയ്യത്തില്ല എനിക്ക് ആ ലാഭം വേണ്ട എനിക്ക് അങ്ങനൊന്നും വേണ്ടെന്ന് ഭക്തന്റെ നാലാമത്തെ ലക്ഷണം എന്നാന്നറിയാമോ പാപം ചെയ്യാത്തവനായിരിക്കും അഞ്ചാമത്തെ ലക്ഷണം അഞ്ചാം വാക്യം അവൻ യഹോവയിൽ ആശ്രയം വെക്കുന്നവനായിരിക്കും നമ്മുടെ ആരില്ല ദൈവത്തിലായിരിക്കണം അതല്ലേ സംഘടനക്കാരൻ നമ്മോട് പറയുന്നു മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഈ കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് വന്ന് പറഞ്ഞു മോളുടെ കല്യാണമാണ് മറ്റന്നാൾ പക്ഷെ കല്യാണത്തിന് നല്ലൊരു തുക കൊടുക്കാമെന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു നിങ്ങളൊന്നും ഭാരപ്പെടേണ്ട ഫുൾ കാര്യം ഞാൻ ഏറ്റേക്കുന്നു ശ്രീധനം കൊടുക്കാനുള്ള അഞ്ച് ലക്ഷം കൂടെ ഞാൻ തന്നേക്കാം ഫുൾ ഞാൻ എടുത്തോളാം എന്ന് പുള്ളി പറഞ്ഞു അതുകൊണ്ട് ഇവരെന്തു ചെയ്തില്ല ഒന്നും ആലോചിക്കാൻ പോകില്ല കാരണം ഫുൾ ഒരാളെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ പറഞ്ഞു ഇത്രാന്തി വന്നേച്ചാൽ മതി കല്യാണത്തിന് ഒരു നാല് ദിവസം മുമ്പ് വന്നേച്ചാൽ മതി നേരത്തെ പൈസ വരത്തില്ല നാല് ദിവസം മുമ്പ് വന്നാൽ മതി അതനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു ഫുള്ള് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് പുള്ളി ഹാർട്ട് അറ്റാക്കായിട്ട് രാവിലെ ഐ സി യു കൊണ്ടുപോയിന്ന് ആള് ചതുകയും ചെയ്തു ഇനി കല്യാണം നടത്തുന്നത് എങ്ങനെയാ ആശ്രദം എവിടെ ആയിപ്പോയി മനുഷ്യനിലായിപ്പോയി ഞാനും വിചാരിച്ചു ഒരു രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് അയാൾ ഹാർട്ട് അറ്റാക്ക് വന്നാൽ പോരായിരുന്നോ ജീവനോട് ഉണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്തേ അങ്ങനത്തെ മനുഷ്യനാണ് കൊടുക്കാമെന്നു പറഞ്ഞാൽ കൊടുക്കും വെള്ളം വൈകുന്നേരവാക്ക് കിട്ടാനാ പാട് പക്ഷെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടുക്കും പിന്നെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞ് ഉപവാസമായി പ്രാർത്ഥനയായി കണ്ണുനീരായി ഏ ദ കാര്യം നടത്തി കൊടുത്തു കാരണം തങ്കൽ ആശ്രയിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യത്തില്ല ഉപേക്ഷിക്കത്തില്ല ആശ്രയം ദൈവത്തിലാക്കാൻ പഠിച്ചു പലപ്പോഴും നമ്മുടെ ആശ്രയം ആരില്ല മനുഷ്യരല്ല അതൊന്ന് മാറ്റിക്ക് യഹോ ആ ഭക്തൻ ആരിൽ ആശ്രയിക്കുന്നവനായിരിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നതായിരിക്കും യഹോ ഭക്തന്റെ ലക്ഷണമാ അവൻ എന്നാണെന്നറിയാമോ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാ അന്നിനെ കുറിച്ച് ഭയമില്ല കാര്യം എന്നാ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എന്റെ ഉപനിധി സൂക്ഷിപ്പാൽ ശക്തനെന്ന് നല്ല ഉറപ്പെനിക്കുണ്ട് അപ്പൊ യഹോവാ ഭക്തന്റെ ലക്ഷണങ്ങളാണ് നമ്മളോട് പഠിക്കുന്നത് അവൻ യഹോവയിൽ ആശ്രയിക്കുന്നവനായിരിക്കും തൊട്ടടുത്ത വാക്യത്തിൽ വായിക്കുന്നു എന്നാ മറ്റു പലരും ആറാം വാക്യം പലരും നമുക്ക് നമുക്ക് നന്മ കാണിക്കുന്നവരാരാണ് ചെല്ലു നോക്കിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തോട് കൂടെ ചേരാൻ വരുമ്പോൾ ചോദിക്കും ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സപ്പോർട്ട് എത്ര നിങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അവരുടെ മെയിൻ ആശ്രയം എന്തുവാ ഞങ്ങൾ കാര കൂടുതൽ നന്മ തരുന്ന ഞാൻ പറഞ്ഞു അഞ്ച് പൈസ സപ്പോർട്ടില്ല ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താ പറയുക നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെയും കൂടെ ഇങ്ങോട്ട് തന്നോളാം ഇതിങ്ങോട്ട് വാങ്ങിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമായത് ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് ഭക്തൻ മനുഷ്യനിൽ ആശ്രയം വെക്കാത്തവനായിരിക്കും ആരെനിക്ക് നന്മ കാണിക്കുമെന്നുള്ള ചിന്ത അവനിലില്ല അവനറിയാം എൻ്റെ ദൈവം എന്നെ പോറ്റാൻ എന്നെ പരിപാലിപ്പാൻ എൻ്റെ ആവശ്യങ്ങൾ നടത്തുവാൻ അവൻ മതിയായവനാണ് ഞാൻ മനുഷ്യനിൽ ആശ്രയം വയ്ക്കത്തില്ല അപ്പൊ യഹോ ഭക്തന്റെ ആറാമത്തെ ലക്ഷണമാണ് പറഞ്ഞത് അവൻ എന്താ മനുഷ്യനിൽ ആശ്രയം വെക്കത്തില്ല സംഘർത്തനക്കാരൻ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ആശ്രയം ചിലർക്ക് രഥത്തിൽ മറ്റു ചിലർ അശ്വബലത്തിൽ ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഹോവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു അപ്പൊ യഹോ ഭക്തൻ മനുഷ്യനിൽ ആശ്രയിക്കുന്നവനായിരിക്കും രണ്ട് പോയിന്റ് കൂടെ പറഞ്ഞു നിർത്താം അടുത്തത് എന്തുവാന്നറിയാമോ അതിൻ്റെ അടുത്ത വാക്യം ഏഴാം വാക്യം ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ആരുടെ ഹൃദയത്തിൽ യഹോവാഭക്തന്റെ അപ്പോൾ ഏഴാമത്തെ പോയിന്റ് യഹോവാ ഭക്തൻ യഹോ ഭക്തൻ ദൈവിക സന്തോഷം അനുഭവിക്കുന്നവനാണ് അവൻ്റെ സന്തോഷം ധാന്യവും വീഞ്ഞും ഉണ്ടായതിലൊന്നുമല്ല അവൻ്റെ സന്തോഷം ഇൻക്രിമെന്റ് കൂടുന്നതിലൊന്നുമല്ല അവൻ്റെ സന്തോഷം ഒരു ഡി എ കൂട്ടി കിട്ടിയതിലൊന്നുമല്ല അവൻ്റെ സന്തോഷം പെട്രോളിനോ ഡീസലോ വില കുറയുന്നതിലല്ല അവൻ്റെ സന്തോഷം സ്തോത്ര കാഴ്ച കൂടിയാലും ഒന്നുമല്ല അതിന് പ്രവാചകം പറഞ്ഞിട്ട് ആദ്യ വർഷം തളുക്കാതിരിക്കട്ടെ മുന്തിരി വള്ളിയിൽ അനുഭവം വരാതിരിക്കട്ടെ എൻ്റെ സന്തോഷം സന്തോഷമാണ് ഭക്തൻ സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവനെ കണ്ടാൽ അറിയാം അവനെ ഉണ്ടോന്നും അറിയത്തില്ല ഇല്ലേലും ആരും അറിയത്തില്ല അവൻ കഴിച്ചോന്ന് ആരും അറിയത്തില്ല കുടിച്ചു എന്ന് ആരും അറിയത്തില്ല കഴിച്ചിട്ട് അത്ര നാളാ എന്നറിയത്തില്ല അവനെ കണ്ടാൽ സമൃദ്ധിയുടെ ജീവിതം സന്തോഷത്തിൻ്റെ ജീവിതം അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു വാട്ടവും അവൻ്റെ മുഖത്ത് ഇല്ല കാരണം പറയുന്നു യഹോ ഭക്തൻ എന്ന് പറയുന്നവൻ ദൈവീക സന്തോഷത്തിൽ ജീവിക്കുന്നവനാ നമ്മളെ കാണുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കും എന്നാ മുഖത്തൊരു വാട്ടം അല്ലെങ്കിൽ വാടി നമ്മൾ കാണിച്ചു കൊടുക്കും എന്തവര് ചോദിക്കാത്തേന്ന് നോക്കൂല്ല ചോദിക്കാത്ത ഇത് ശരിയായില്ലെങ്കിൽ അടുത്ത മീറ്റിംഗിൽ ആളുകൾ ചോദിക്കത്തക്കവണ്ണം നമ്മൾ എന്തു ചെയ്യും അങ്ങ് വാട്ടും മുഖത്തെ ജീവത്തിന്റെ പ്രതികൂലങ്ങളുടെ മധ്യേ കടന്നു പോകുമ്പോഴും പരിശോധനയുടെ ഗാന്ധിയെ കടന്നു പോകുമ്പോഴും ഒറ്റപ്പെടുത്തലിൻ്റെ മധ്യയെ കടന്നു പോകുമ്പോഴും ജോലി ഉണ്ടേലും ഇല്ലേലും വരുമാനം ഉണ്ടേലും ഇല്ലേലും തന്നാലും തന്നില്ലെങ്കിലും യഹോയുടെ സന്തോഷം അനുഭവിച്ച് ജീവിക്കുന്നതാ യഹോ ഭക്തൻ്റെ ജീവിതം അവസാനത്തെ പറഞ്ഞു പറഞ്ഞേക്കാം യഹോ ഭക്തൻ്റെ അടുത്ത ലക്ഷണം എന്തുവാണെന്നറിയാമോ ഏ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും അവൻ കിടന്നുറങ്ങുന്നവരല്ല അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല അതിനു പറയാം നിർഭയത എന്തുവാ കടന്നുറങ്ങുന്നവരാണെങ്കിൽ ആരാധിക്കുന്ന തുടങ്ങുന്ന എത്ര എണ്ണം ഉണ്ടല്ലോ അവരെല്ലോ ഭക്തന്മാരകത്ത് പറയുന്നു അല്ല വാക്കി രണ്ടും കൂടെ നിർഭയത ഒന്നുകൊണ്ടും ഒരു കൂസലും ഒരു ഭയവുമില്ലാത്ത ഇല്ലാത്ത ഒന്നുകൊണ്ടും ഒരു ഭയവും ഹോ ഭക്തന്റെ അടുത്ത ലക്ഷ്യം നീയല്ലോ നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് ഒരു ജീവിതം ഭയരഹിത ജീവിതം ഒന്നിനെ കുറിച്ചും ഒരു ഭയവുമില്ല അതറിഞ്ഞ ഭക്തനാണ് വളരെ സരളമായ രീതിയിൽ പാടി നാളെയെ കൊണ്ട് ശരിയാ നോയി പാടുന്നത് സത്യമാടിയത് ചുമ്മാ പാൻ കൊച്ചു അനുഭവത്തിന്ന് പാടിയതാ നമ്മളോ പുള്ളി എഴുതിയതുകൊണ്ട് പാടിയതാ വാസ്തവം പറ നാളത്തെ ചൊല്ലി ഭാരപ്പെടുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കുടുംബം പുലർത്താൻ ഇത്രയും ഭാരമുണ്ടെങ്കിൽ ഏതാണ്ട് ഇരു ഇരുന്നൂറ് കുടുംബത്തെ പുലർത്തണം ഞാൻ ഇന്ന് രാവിലെ ആയപ്പോൾ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു തീരെ എന്നെ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരെങ്കിലും വിടാൻ പറഞ്ഞു ചമോൽ പാസ്റ്റർ ഞാൻ പറഞ്ഞു ഇപ്പോഴെ വിട്ടേക്കാം കൈ പൈസ ഒന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞ അതും കൊടുത്ത വെച്ചേക്കാം ഒരു ദിവസം കിട്ടുന്ന ഫോൺ കോൾ എത്ര എന്നറിയാമോ ഒരു പേടിയില്ല കാര്യ എന്നെ വിളിച്ചതയ്യോ വിശ്വസ്തനാ ഓരോ ഭയവും ഇല്ല യഹോ ഭക്തന്റെ ലക്ഷണമാ നിർഭയതാ എന്നാ നിനക്ക് ഒരു ചിന്തയില്ലോ എന്ന് ചോദിച്ചാ പറ ഇല്ല കാരണം ഒരുത്തന എന്നെക്കുറിച്ച് കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് കൊച്ചിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കുറിച്ച് ചിന്തയില്ലേ ഏ ഇല്ല കാര്യം എന്നാ ഒരുത്തൻ ചിന്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അഡ്മിഷൻ എവിടെ കിട്ടുന്നത് ഇല്ല ഒരുത്തൻ ചിന്തിക്കുന്നുണ്ട് അടുത്ത പ്രാവശ്യം ലോൺ കൊടുക്കുന്ന എങ്ങനെ ഒരു ചിന്തയില്ല ഇല്ല എനിക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ട് നമ്മളെ ഹോവാ ഭക്തനാന്ന് പറയുകയും ചെയ്യും വ്യാകുലപ്പെടുകയും ചെയ്യും ഇന്ന് പകൽ കാലം ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നറിയുവേ അവൻ്റെ എട്ട് ലക്ഷണങ്ങളാണ് നീ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനും ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനുമാണോ ഈ ഗുണങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എഴുതാം യഹോ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നവൻ അവനെ ഓർക്കുന്ന ദൈവമാണെന്ന് നിനക്ക് വേണ്ടി വേർതിരിച്ചവര് നീ ഓർക്കുന്ന ദൈവമാണെന്ന് എൻ്റെ പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്ത്രോത്രം ആ ഉൾബോധ്യം പ്രാപിച്ച് ജീവിപ്പാൻ ആ ഉറപ്പോടെ ജീവിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തെ അലട്ടുന്ന ഏറെ വിഷയങ്ങളുടെ മുൻപിലും പതറിപ്പോകാതെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്നുള്ള അപൂർണബോധ്യത്തോടുകൂടെ മുന്നേറുവാൻ കൃപതിരിമാറാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു ജനത്തെ ആശീർവദിക്കും അനുഗ്രഹിക്കും ഭവനങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ കുഞ്ഞുങ്ങളോട് ഇരിക്കും ജീവനും ഭക്തിക്കും ആവശ്യമുള്ള എല്ലാ നന്മകളും നൽകി കൊടുക്കും ആശീർവദിച്ച് നടത്തിയാട്ടെ യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ തന്നെ